നാടക ക്ഷേത്ര കലാകാരന്മാർ നേരിടുന്ന പ്രതിസന്ധികൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ പരിപാടികൾ അവർക്ക് ലഭിക്കാവുന്ന ഒരു സീസൺ ആയിരുന്നു ഇത് പക്ഷേ പലതും കൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു അസാധാരണ സാഹചര്യം മൂലം അവർക്ക് വേണ്ടത്ര ഒരു പരിഗണന ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമൂലം ശ്രദ്ധ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ ലഭിക്കാത്തതുമൂലം ദുരിതത്തിലായത് ഒരു പക്ഷേ നൂറുകണക്കിന് നാടക കലാകാരന്മാരും അതോടൊപ്പം തന്നെ ക്ഷേത്ര കലാകാരന്മാരുമാണ് അവരുടെ പ്രതിസന്ധികൾ തുറന്നു പറയാനാകുന്ന ഒരു വേദി ഒരുക്കുകയാണ് ജനം ടി വി ഇന്നിവിടെ ഇപ്പോൾ ചെയ്യുന്നത് രണ്ട് അതിഥികളുമുണ്ട് നമ്മോടൊപ്പം ഒപ്പം പ്രേക്ഷകർക്കും പ്രതികരിക്കാം പ്രശസ്ത നാടക രചയിതാവും സംസ്ഥാന അവാർഡുകൾ നിരവധി തവണ സ്വന്തമാക്കിയ ഒരു അതുല്യ കലാകാരൻ ശ്രീ പ്രദീപ് കാവുന്തറയാണ് കോഴിക്കോട്ട് നിന്ന് ചേരുന്നത് ഒപ്പം തന്നെ ചക്യാർകൂത്ത് പ്രശസ്ത ചക്യാർകൂത്ത് കലാകാരൻ ശ്രീ എളവൂർ അനിൽ ആലുവ സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട് ആദ്യം ശ്രീ പ്രദീപ് കാവുന്തറ ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അസാധാരണമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായും ഈ ഘട്ടത്തിൽ ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല അത് സത്യമാണ് പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്നത് സത്യമാണ് പ്രത്യേകിച്ച് ഒരു നാടകം ഒരു പ്രൊഫഷണൽ നാടകം അതിന് ചിലവഴിക്കുന്ന ഒരു കഠിനാധ്വാനം ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങൊക്കെ തീർച്ചയായും അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ആദ്യം ഒന്ന് പറയാം അത് ഒരു പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് തന്നെ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആരും തന്നെയല്ല പ്രൊഫഷണൽ നാടകങ്ങൾ ഇറക്കുന്നത് ഈ നാടകത്തോടുള്ള ഇഷ്ടവും പ്രതിപത്തിയും കൊണ്ട് മാത്രമാണ് പലരും കടം വാങ്ങിയും അല്ലാതെയും പൈസ സ്വരൂപിച്ച് നാടകം ഇറക്കുന്നത് ഈ നാടകം ഇറക്കി അതിൻ്റെ സംവിധായകൻ രചയിതാവ് നാടക ആർട്ടിസ്റ്റുകൾക്ക് ഇവർക്കെല്ലാം കൂടി ഏതാണ്ട് ഒരു 10-12 ലക്ഷം രൂപയോളം ഒരു നാടകം അരങ്ങിലെത്തിക്കുന്നതിന് മുമ്പ് പ്രൊഡ്യൂസർക്ക് ഇതിൻ്റെ നിർമ്മാതാവിന് ചിലവാകുന്നുണ്ട് ഈ നാടകത്തിൻ്റെ അരങ്ങ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കറിയാം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് അവിടെ നിന്നാണ് നമുക്ക് കുറച്ചെങ്കിലും കാശ് ഇത് ഇതിന് മുതൽ മുടക്കിയ ആൾക്കാർക്ക് തിരിച്ച് കിട്ടുന്നൊരു സമയം ആ സമയത്താണ് നമുക്കിപ്പോൾ ഇത്തവണ കൊറോണ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് വെള്ളപ്പൊക്കം അതിനു മുമ്പ് നിപ്പ ഇതെല്ലാം ഈ നാടക സമിതികളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് നാടകസമിതി നാടക നിർമ്മാതാക്കളെ മാത്രമല്ല ഈ അവരുടെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരുടെയും ഏക സ്വപ്നം ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ആ വർഷത്തെ ഈ മാസങ്ങളിലെ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ നാടക അരങ്ങുകളാണ് അരങ്ങുകളിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ടാണ് ഒരു വർഷം അവരുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നത് ചിട്ടപ്പെടുത്തുന്നതൊക്കെ അതാണ് ഈ വർഷം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നാടകത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമസ്ത മേഖലയിലും പ്രവർത്തിക്കുന്ന അരങ്ങിലായാലും അണിയറയിലായാലും അതിൻ്റെ നിർമ്മാണ ഭാഗത്തായാലും പ്രവർത്തിക്കുന്നവർക്ക് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് തന്നെ ഈ നാടകത്തിൻ്റെ വേദിയുള്ള ഉത്സവ കാലത്ത് തന്നെ ഉത്സവം അതുപോലെ ആഘോഷങ്ങളുടെ കാലത്ത് തന്നെ ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്നപ്പെടുകയാണ് പല സമിതികളും സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വേദികൾ നല്ല നാടകങ്ങൾ ഇറക്കുന്നുണ്ട് അതിനുവേണ്ടി കാശ് ചിലവഴിക്കുന്നുണ്ട് നല്ല പോലെ എന്നിട്ടും ഈ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള മഹാമാരികളോ ഒക്കെ വരുമ്പം പകച്ചു നിൽക്കുകയാണ് സത്യത്തിൽ നാടക പ്രവർത്തകർ എന്നുള്ളതാണ് സത്യം പക്ഷേ എവിടെയാണ് ഒരു ശ്രദ്ധ വേണ്ടത് കൃത്യമായി അതും കൂടി ഒന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഒരു താങ്ങ് വേണം ഒരു തണല് വേണം ഈ കലാകാരന്മാർക്ക് പലരും ഇതുമാത്രം വരുമാനം ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഇത് മാത്രമേ ഉള്ളൂ വരുമാനം അത്രയും അവർ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് പലരും ഇപ്പോൾ കോഴിക്കോട്ടെ കാര്യം തന്നെ എടുത്താൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ പേർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കാരണം വളരെ സീരിയസ് ആയി ഇതിന് വേണ്ടി മാത്രം അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് അതുല്യ കലാകാരന്മാരുണ്ട് ശാന്തേട്ടൻ ഉൾപ്പെടെയുള്ളവർ മനോജ് നാരായണൻ ഇങ്ങനെയുള്ള ഒരുപാട് പേർ തീർച്ചയായും ഏത് രീതിയിലുള്ളൊരു താങ്ങാണ് തണലാണ് വേണ്ടത് അതെ നമ്മൾ ഏതൊരു തൊഴിലിനെ സംബന്ധിച്ച് ഏതൊരു തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തുമ്പോൾ അതിന് അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമ്മളവരെ സഹായിക്കാൻ അത് സർക്കാരായാലും മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ സഹായിക്കാൻ തയ്യാറാവുന്നതോ അതേ ഗൗരവത്തിൽ തന്നെ ഈ കലാകാരന്മാരുടെ ഈ മേഖലയിലും സംരക്ഷണവും സുരക്ഷിതത്വവും ഉണ്ടാക്കേണ്ടതുണ്ട്
ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞത് ഇപ്പം പറഞ്ഞതുപോലെ കോഴിക്കോട് മാത്രമല്ല, നമ്മൾ തിരുവനന്തപുരത്ത് മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് നാടക സമിതികളും ഒരുപാട് നാടക പ്രവർത്തകരും നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമോ ആഗ്രഹമോ പ്രതിപത്തിയോ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കലാരൂപമായതുകൊണ്ടാണ് അവരിതിൽ തന്നെ നിൽക്കുന്നത്. അല്ലാതെ ഈ നാടകം ഒരു നാടക സീസണിലൂടെ രക്ഷപ്രഭുക്കളായി കളയും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ജീവിച്ചു പോവുകയും ചെയ്യാം, അവരുടെ ഇഷ്ടപ്പെട്ടൊരു മേഖലയിൽ നിൽക്കുകയും ചെയ്യും. നാടകത്തോടുള്ള സ്നേഹമാണ് നാടക പ്രവർത്തകരെ ഇത് പിടിച്ചു നിർത്തുന്നത്. പക്ഷേ അത് അവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കാനും ഈ രംഗത്ത് നിലനിർത്താനും നമ്മളുടെ ഭരണ സംവിധാനങ്ങളിൽ നിന്നും സർക്കാർ ഭാഗങ്ങളിൽ നിന്നും മറ്റ് നമ്മൾ മറ്റ് വ്യവസായ മേഖലകളിലെ തകർച്ചകളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ചാനൽ ചർച്ചകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരിക്കലും വളരെ ഗൗരവമായൊരു ചർച്ച ഈ നാടക പ്രവർത്തകർ, ആയിരത്തിലധികം നാടക പ്രവർത്തകർ ഇതുകൊണ്ട്, ആയിരത്തിലധികം കുടുംബങ്ങൾ ഈ നാടകം കൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പം അവരുടെ പ്രശ്നം കൂടി വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണിത്. കൊറോണ എന്ന് പറയുന്ന വൈറസ് നമുക്കൊക്കെ അറിയാം, എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്, ഒപ്പം നാടകക്കാരെയും ബാധിച്ചിട്ടുണ്ട്. അത്ര തന്നെ പറയാനുള്ളൂ. പക്ഷേ എല്ലാവരെയും പരിഗണിക്കും പോലെ തന്നെ നാടക പ്രവർത്തകരെയും വേണ്ട വിധം പരിഗണിക്കേണ്ട. നാടക പ്രവർത്തകർ മാത്രമല്ല, ഈ അരങ്ങ് സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും, ഇപ്പം നമ്മൾ പറഞ്ഞ മിമിക്രി ആയാലും ഗാനമേളയായാലും അതുപോലെ തന്നെ ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന, മേളകളോടനുബന്ധിച്ച് നടക്കുന്ന, പള്ളി ഉത്സവങ്ങളിലൊക്കെ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന മറ്റ് കലാകാരന്മാരുണ്ട്, അവർക്കൊക്കെ ഈ അവരുടെ ഒരു സീസണാണ് നഷ്ടപ്പെടുന്നത്. അത് ഈ വർഷമല്ല, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം, ഈ മേഖലയെ പിടിച്ചു നിർത്താനുള്ള ശാശ്വതമായൊരു പരിഹാരം ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ളവർക്കും നാടക സമിതികൾക്കും നാടക സമിതിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാവണം. അവരുടെ ഒരു ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത്. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ പ്രശസ്ത ചാക്യാർകൂത്ത് കലാകാരൻ ശ്രീ എളവൂർ അനിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ എളവൂർ അനിൽ, ഇനി നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ കണ്ടത്. ഇനി ഈ ക്ഷേത്ര കലാകാരന്മാരുടെ, അത് പലരുടെയും സ്ഥിതി അതീവ ദാരുണം എന്ന് തന്നെ മറ്റൊരു പദം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം പലരും ഉത്സവങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്കത് വേറെ മാർഗമില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ, ഈ ഘട്ടത്തിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ അനിവാര്യം? എന്തായാലും ജനൻ ടി വിക്ക് ഒരിക്കൽ കൂടി സ്നേഹാർദ്രമായ നന്ദി പറയുകയാണ്. കാരണം മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ നന്ദി പറയുന്നത്. കാരണം ക്ഷേത്ര കലാകാരന്മാരുടെ അല്ലെങ്കിൽ ഇതര കലാകാരന്മാരുടെ, ഈ കലാകാരന്മാരെ കൂട്ടിയോജിപ്പിക്കാൻ ഈ ജനം ടി വി കാണിക്കുന്ന വ്യഗ്രതയെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രദീപ്ജിയോട് അങ്ങ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഏത് തരത്തിലാണ് കലാകാരന്മാരെ സംരക്ഷിക്കേണ്ടത്? നിലവിൽ കലാകാരന്മാരെ സംരക്ഷിക്കുന്നുണ്ട്, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് കലാകാരന്മാരുടെ സമൂഹത്തിൽ 1% മാത്രമേ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ പടി അതാണ്. കാരണം ക്ഷേത്ര കലാകാരന്മാരാണെങ്കിൽ ചാക്യാർകൂത്ത്, കൂടിയാട്ടം, ഓട്ടം തുള്ളൽ, നന്ദുണിപ്പാട്ട്, വില്ലടിച്ചാമ്പാട്ട്, ഗാനമേള, മിമിക്രി, കഥാപ്രസംഗം, ഇങ്ങനെ അനേകായിരം കലകളെ കൈകാര്യം ചെയ്യുന്ന ഈ രാജ്യത്ത് കലാകാരന്മാർക്ക് എന്താണ് ചെയ്തു കൊടുക്കുന്നത്? ഈ 1% വരുന്ന അല്ലെങ്കിൽ 2% വരുന്ന കലാകാരന്മാർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചത് കൊണ്ടോ? ഇപ്പോൾ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്, അത് കേരള കലാമണ്ഡവുമായി ബന്ധപ്പെട്ട്, കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റിതര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കലാകാരന്മാർക്ക് കുറച്ച് പേർക്കാണ് അത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഫെലോഷിപ്പുകൾ കിട്ടുന്നുണ്ട്, അത് വളരെ കുറച്ച് പേർക്കാണ് ആ ഫെലോഷിപ്പ് ലഭിക്കുന്നത്. അതിന് പകരം സമസ്ത മേഖലകളിലും വർക്ക് ചെയ്യുന്ന കലാകാരന്മാർക്ക് ഏതൊക്കെ തരത്തിലാണ്, ഇപ്പോൾ ക്ഷീരമേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും മറ്റ് ഇതര ബിൽഡിംഗ് പണിക്കാർ അങ്ങനെ തുടങ്ങുന്ന അനേകായിരം ഹോട്ടൽ മേഖലകൾ തുടങ്ങിയ ഓരോ മേഖലകളിലെയും ശ്രദ്ധ പുലർത്തുന്നത് പോലെ കലാരംഗത്ത് നാടകം തുടങ്ങി മേപ്പോട്ടുള്ളതും കീഴ്പോട്ടുള്ളതുമായ എല്ലാ കലാകാരന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടുന്നതായ വ്യവസ്ഥിതിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിന് ഏറ്റവും എളുപ്പമായി പറഞ്ഞാൽ ക്ഷേത്ര കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്ഷേത്രങ്ങളിലും പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ ലിസ്റ്റ് അതാത് ക്ഷേത്രങ്ങളിലുണ്ട്.
സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സവാക്ക് എന്ന് പറയുന്ന കേരളത്തിലെ സംഘടന ഇന്ന് 37 ഇനം കലകളെ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ കലാകാരന്മാരുടെ കൂട്ടായ സംഘടനയാണ്. ഈ സംഘടനയോട് നിങ്ങളുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ ലിസ്റ്റ് കിട്ടും. അത് 100ഓ 1000ഓ അല്ല, 10000ങ്ങൾ വരുന്ന കലാകാരന്മാരുടെ കുടുംബങ്ങളുടെ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ വളരെ നിസ്സാര സമയം മതി. അത് വ്യക്തമായി കൊണ്ട് കഴിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഇത്രയും ബൃഹത്തായ വേറൊരു സംഘടന ഇല്ലെന്ന് വേണം പറയാനായിട്ട്. സവാക്ക് പോലുള്ള സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, പന്തൽ പണി തുടങ്ങി മൈക്ക് സെറ്റ് പണി തുടങ്ങി കൂടിയാട്ടം, കൂത്ത്, സിനിമ, നാടകം, ഗാനമേള, സംഗീതം, കഥാരചന, കവിതാരചന, സാഹിത്യം. ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ. ശ്രീ അപ്പുണ്ണി ശശി, ഒരു പക്ഷെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ സുപരിചിതമാണ്. അദ്ദേഹം സിനിമാ നടനാണ്, അതിലേറെ അദ്ദേഹം നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു അതുല്യ കലാകാരൻ കൂടിയാണ്. ശ്രീ അപ്പുണ്ണി ശശി, സ്വാഗതം. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ് ഈ നാടക കലാകാരന്മാരുടെയും അതോടൊപ്പം തന്നെ ക്ഷേത്ര കലാകാരന്മാരുടെയും ഒരു സാഹചര്യം. അതിനു മുമ്പ് ചക്കരപ്പന്തലിലൂടെ ഞങ്ങളെയൊക്കെ വിസ്മയിച്ച 4 വ്യത്യസ്ത കഥാപാത്രങ്ങളായി ഞങ്ങളെയൊക്കെ വിസ്മയിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഏത് രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്? നമുക്ക് സത്യത്തിൽ പറഞ്ഞാല് സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടക്ക് എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. നാട്ടക്ക് അപ്പൊ ഗവൺമെന്റിലേക്ക് 3 ലക്ഷം രൂപ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങോട്ട് സഹായിക്കാ ചെയ്തു, ഇങ്ങോട്ട് സഹായിക്കുന്നതിന് പകരം. അപ്പം നമ്മള് യഥാർത്ഥത്തില് നാടക കലാകാരന്മാര് കോഴിക്കോട് മധുഭാഷ ഒരു ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികൃത കലാകാരന്മാരെന്നാ പറയപ്പെടുക. മധുഭാഷ അങ്ങനെ പറയാം. അപ്പൊ അതേപോലെ നമുക്ക് യാതൊരു സംഭവങ്ങളും കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സംഭവം തന്നെയാണ്. അതിനിപ്പം നമുക്ക് സംഘടന ഉണ്ടായത് കൊണ്ടോ ഒന്നും കാര്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം എല്ലാ തരത്തിലും നമ്മളെ പോലുള്ള സംഘടനകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പറയാവുന്ന പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രതികരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ കണ്ടെത്തിയില്ല. തീർച്ചയായും അവിടെ ഈ ശ്രീ അപ്പുണ്ണി ശശി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 3 മാസം മുമ്പ് നിയമസഭയുടെ സമ്മേളനം കൂടിയപ്പോൾ ഒരു ചോദ്യം കൃത്യമായി തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ നാടക കലാകാരന്മാരുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ അനിവാര്യമാണ്, അവരെ സംരക്ഷിക്കണം, അവർക്ക് പെൻഷൻ നൽകുന്നതടക്കമുള്ള ഒരു സമഗ്രമായ പാക്കേജ് വേണം എന്നൊക്കെ രീതിയിലുള്ള വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു ചോദ്യം ഒരാൾ, ഒരു MLA, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പക്ഷേ അവിടെ തീരുന്നു ശ്രീ അപ്പുണ്ണി ശശി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയ്ക്ക് വേണ്ട ഒരു ശ്രദ്ധ പലപ്പോഴും കിട്ടുന്നില്ല. ഈ കൊറോണ കാലം മാത്രമല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, നേരത്തെ തന്നെ അത്തരത്തിലൊരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? ഒരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എന്നത്, അത് സംസ്ഥാന സർക്കാരായാലും ശരി, കേന്ദ്ര സർക്കാരായാലും ശരി. ഓ എല്ലാ അതില്ല, ശരിക്കും ഇന്ത്യ രാജ്യത്ത് തന്നെ അതില്ല എന്ന് വേണേ പറയാം. അത് സത്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ പോയാലും നാടകം ഉണ്ടാക്കുന്ന സമയത്ത് സമൂഹത്തിൽ എങ്ങനെ അത് ബാധിക്കുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് അതിനൊരു വിലയുള്ളൂ. നമ്മൾക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകേണ്ട കാര്യങ്ങള്, ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നാടകത്തിൽ സംശീകരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വേറൊരു തരത്തിലുള്ള വലിയൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. പക്ഷെ അത് കാണാതെ പോകുന്നത് വലിയ തെറ്റ് തന്നെയാണ്. നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ ചോദിക്കുക, പറയാന്നൊക്കെ അല്ലാതെ ഇങ്ങനെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഈ എല്ലാവരും ഒരേപോലെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ക്ഷേത്ര കലാകാരന്മാര് എത്രയോ ബുക്ക് ചെയ്തു, നമുക്കൊക്കെ ബുക്ക് ചെയ്ത നാടകങ്ങളുടെ ഒക്കെ നഷ്ടം ഒരു വലിയ നഷ്ടമാണ്. ഒരു ഏകദേശം ഒരു 3 മാസം, ആ 3 മാസത്താണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഈ 3 മാസത്തെ വരുമാനമാണ് നമ്മുടെ ആ കൊല്ലത്തെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ എല്ലാം പോയില്ലേ? അതിപ്പോ ആരുടെയും തെറ്റല്ല, ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥന്റെ പ്രശ്നമാണ്. അത് ഇന്നത്തെ പ്രശ്നമല്ല, ഇന്നത്തെ പ്രശ്നമാണ് അത്. പക്ഷെ മറ്റേ അതല്ല, മറ്റേ നമുക്ക് ഏത് കാലത്തും നാടക കലാകാരൻ അങ്ങനെ ജീവിക്കുന്നു ആരും ചിന്തിക്കാനില്ല. വലിയ പ്രോബ്ലം തന്നെ. തീർച്ചയായും തീർച്ചയായും, വളരെ നന്ദി. ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിനും കൃത്യമായി തന്നെ അഭിപ്രായം ഉന്നയിച്ചതിനും വളരെ നന്ദി അറിയിക്കുകയാണ് ശ്രീ അപ്പുണ്ണി ശശി. വീണ്ടും എളവൂർ അനിലിലേക്ക് പോവുകയാണ് ശ്രീ. എളവൂർ അനിൽ, അപ്പുണ്ണി ശശിയാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രസക്തമാണ്. ഇത് ഇന്നത്തെ പ്രശ്നം മാത്രമല്ല, അതായത് ഈ സമകാലീന പ്രശ്നം മാത്രമല്ല, നേരത്തെ തന്നെ ഈ രീതിയിലുള്ള ഒരു മനോഭാവമാണ് അധികാരികൾക്കുള്ളത്. അത് നേരത്തെ പലതവണ ഉന്നയിക്കപ്പെട്ടത് തന്നെയാണ്. ഒരു പക്ഷേ അന്നും ഈ രീതിയിലുള്ള ഒരു ലാഘവത്തോടുകൂടി കാര്യങ്ങൾ എടുക്കുന്ന ഒരു മനോഭാവം ഉള്ളത് കൊണ്ടായിരിക്കും ഇന്ന്
എല്ലാവർക്കും കരുതൽ കൊടുക്കുന്ന ഇടയിൽ ഇവരുടെ കാര്യങ്ങൾ എടുത്തു പറയാൻ സാധിക്കാത്തത്? ശ്രീ എളപൂരാനി, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതും അതിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ്. കാരണം ഏതൊരു കലാകാരന്മാർക്കും ലഭിക്കുന്ന അംഗീകാരമുണ്ട്. അത് വലിയ അംഗീകാരം തന്നെയാണ്. കാരണം പഴയ കാലങ്ങളിൽ ചാക്യാർ കൂത്ത് പോലുള്ള ചാക്യാർ കലാകാരന്മാർക്ക് രാജാവ് അനുവദിച്ചു നൽകിയിരുന്ന അഞ്ചേകാലും കോപ്പും താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണം എല്ലാ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഏതൊരു കലാകാരനെയും അംഗീകരിക്കുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം. അത് ഇന്നത്തെ ഭരണ സംഘടന മേധാവിത്വങ്ങളാണ് അതിന് മുഴുവൻ അടിയൊഴുക്ക് സൃഷ്ടിച്ച് രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുന്ന സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഇന്ന് രാഷ്ട്രീയക്കാരാണ് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഉന്നമനം പുലർത്തുന്നത്. മറിച്ച് അതിന് വേണ്ടുന്ന പ്രചോദനം നൽകുന്നതും സാധാരണക്കാരനായ ജനങ്ങളിലേക്ക് നന്മയുടെ ചൂണ്ടുപലക കാണിച്ചു കൊടുക്കുന്നത് ഏതു കാലത്തും കലാകാരന്മാർ തന്നെയാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാരും ചിന്തിക്കുന്നത് കലാകാരന്മാരുടെ ഉന്നമനം മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മാനസിക ഐക്യവും അഖണ്ഡതയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഏതൊരു കലാകാരൻ. കല അതിനുള്ളതാണ്. കല ആസ്വാദനത്തിന് മാത്രമല്ല, ചിന്തിപ്പിക്കുന്നതിന്, മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കല. ഇവിടെ ക്ഷേത്രകലകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഒറ്റ കാര്യം സൂചിപ്പിച്ചോട്ടെ ഞാൻ. ഈ ക്ഷേത്രകലകളിൽ ചാക്യാർ കൂത്ത് കൂടിയാട്ടം പോലുള്ള കലകൾ ഈ ക്ഷേത്രങ്ങൾക്കകത്ത് എല്ലാ വർഷവും കൃത്യമായി നടത്തപ്പെടുന്നുണ്ട്. അടിയന്തര കൂത്തുകൾ, ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം മാണി വാസുദേവ ചാക്യാർ, അങ്ങനെ തുടങ്ങി നിരവധി അടിയന്തര പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആൾക്കാരെ ഒട്ടനവധിയുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ കൂത്തില്ല. പക്ഷേ ഈ ദേവസ്വം ബോർഡിലെ പണം മുഖ്യമന്ത്രിക്ക് ധനസഹായത്തിന് കൊടുത്തു, ഒരു തെറ്റുമില്ല, നല്ല കാര്യമാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ആ ക്ഷേത്രം ജീവനക്കാരെ പോലെ തന്നെ കരുതേണ്ടുന്ന ഈ അടിയന്തരക്കാർക്ക് എന്തെങ്കിലും ഒരു വിഹിതം കൊടുത്തിട്ട് അവർക്കും കൂടി കൊടുത്തിരുന്നെങ്കിൽ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ഉന്നയിച്ചത്. വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത്. രണ്ട് അതിഥികളോടും ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദയം പേരൂരിൽ നിന്ന് നടരാജൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ നടരാജൻ, ചോദിക്കാം. ഹലോ, ജനൻ ദേവിക്ക് നമസ്കാരം. യെസ്, നമസ്തേ, പറയൂ. നമ്മള് ഈ വിവിധ രംഗങ്ങളിലുള്ള കലാകാരന്മാരെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ ശ്രീ നടരാജൻ, കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ കലാകാരന്മാരെല്ലാം ഇപ്പൊ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ കലാകാരന്മാർക്ക് അവരവരുടേതായിട്ടുള്ള ആ കലകളിൽ നിന്നുള്ള വരുമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം വളരെ പ്രയാസത്തിനാണ്, അത് ഏത് കലയായാലും. അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ഗവൺമെന്റിൽ നിന്ന് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുവാനായിട്ട് സാധ്യതയുണ്ടോ? ഇപ്പൊ ഗവൺമെന്റിനും പരിമിതികളുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മള് എല്ലാ തലങ്ങളിൽ നിന്നുള്ള നമ്മുടെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഈ സാഹചര്യത്തിൽ ഈ കഷ്ടത, ഈ ബുദ്ധിമുട്ട്, രോഗങ്ങൾ, പീഡനങ്ങൾ എല്ലാം ഉള്ള സാഹചര്യത്തിൽ ഈ കലാകാരന്മാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. തീർച്ചയായും, തീർച്ചയായും. ആ ചോദ്യം കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അത് ഉറപ്പു നൽകുന്നു, ഇന്ന് പത്രസമ്മേളനത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ തന്നെ നമുക്ക് ആ ചോദ്യം ഉന്നയിക്കാം എന്ന കൃത്യമായി തന്നെ ഉറപ്പ് നൽകുകയാണ്. പ്രേക്ഷകർക്കും ഉറപ്പ് നൽകുകയാണ്, സമയം കിട്ടുകയാണെങ്കിൽ, അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചിരിക്കും. വളരെ നന്ദി ശ്രീ നടരാജൻ ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ശ്രീ പ്രദീപ് കാവുന്തറിലേക്ക് പോവുകയാണ്. ശ്രീ പ്രദീപ് കാവുന്തറ, നേരത്തെ രണ്ടു ദിവസം മുമ്പാണ് ഒരു വാർത്ത വന്നത്, നാടകവേദികൾക്ക് കർട്ടൻ വീണതോടുകൂടി മുരളി വായാട്ട് എന്നൊരു കലാകാരൻ, അദ്ദേഹത്തിന് ഈ മലബാർ ഏരിയയിലൊക്കെ അദ്ദേഹം ഭയങ്കര പ്രശസ്തനാണ്, അദ്ദേഹം പട്ടിണി കൊണ്ട് തന്നെ വേഷമൊക്കെ അഴിച്ചു വെച്ചു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ലോറി ഡ്രൈവറായി പണിയെടുക്കാൻ തുടങ്ങി. കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ്, അടുപ്പ് പുകയാൻ വേണ്ടിയിട്ട്, മറ്റൊന്നിനുമല്ല. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഈ സമയത്ത് കൂടുതൽ നാടകങ്ങളൊക്കെ അഭിനയിക്കണം, അല്ലെങ്കിൽ കൂടുതൽ വേദികൾ അദ്ദേഹം ആഗ്രഹിച്ചൊരു അതുല്യ കലാകാരനാണ്. പക്ഷേ നമുക്ക് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു അസാധാരണ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അദ്ദേഹം മാറി ചിന്തിക്കുന്നു,
ഈ രീതിയിൽ ശ്രീ പ്രദീപ് കാമുന്തറ പലരും മറ്റു പല ജോലികളിലേക്ക് പോകാൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് വലിയൊരു ദുഃഖകരമായൊരു സാഹചര്യം തന്നെയാണ്. ഒരു വർഷം മുഴുവൻ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലം കാണാതെ പോകുന്നു, മാത്രമല്ല വരുമാനം കിട്ടാതെ പോകുന്നു, ഒരു തണലോ താങ്ങോ കിട്ടാതെ പോകുന്നു, അങ്ങനെ മറ്റ് ജോലികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ശ്രീ പ്രദീപ് കാമുന്തർ അത് ഒരുപാട് കാണുന്നുണ്ടാവും താങ്കളുടെ മുന്നിൽ തന്നെ, അല്ലേ? അതെ, അതായത് ഒരുപാട് പേര് ഇതുപോലത്തെ നാടകമില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മറ്റൊന്നും കൂടിയാണല്ലോ. മറ്റൊരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമില്ലല്ലോ. നാടകത്തിൽ നിന്ന് മാറി നിന്നിട്ട് അതല്ലാത്ത മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. ഒരുപാട് കലാകാരന്മാർ, അദ്ദേഹത്തെ പോലെ ഒരുപാട് കലാകാരന്മാർ മറ്റ് പല ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും പല ജോലികൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വേറൊരു നമ്മൾ ദുരവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ഈ കാലത്തെ കൊറോണ കാലത്തെക്കുറിച്ച് നമുക്ക് നാടകക്കാർക്കായിട്ടുള്ള അല്ലെങ്കിൽ കലാകാരന്മാർക്കായിട്ട് നേരിട്ടൊരു പ്രശ്നം അല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതി പറയുന്നില്ല. എന്നാലും ഞാൻ ഏത് കാലത്തും പറയുന്ന, ഏത് കാലത്തും നാടകക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കലാകാരന്മാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ജീവിത സുരക്ഷിതത്വം. അത് ഒരിക്കലും നമ്മുടെ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ പെടാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഒരു ഒറ്റ കാര്യം, നമ്മുടെ ഈ നാടക പ്രസ്ഥാനം എന്ന് വെച്ചാൽ, ഇപ്പം ജനകീയ നാടക പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് തന്നെ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് സത്യത്തിൽ പിന്നിൽ KPSCയുടെ തോപ്പിൽവാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിനും നല്ലൊരു പങ്കുണ്ട്. അപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നാടകത്തിനും ജനകീയ നാടക പ്രസ്ഥാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. അതിൻ്റെ പിന്മുറക്കാരായിട്ട് വരുന്ന നാടക പ്രവർത്തകർക്ക് അതർഹിക്കുന്ന ഒരു പരിഗണന കിട്ടുന്നില്ല, കാലാകാലങ്ങളായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഭാഗമാണ്. ഞാനിപ്പോൾ തിരികെ എത്താം ശ്രീ പ്രദീപ് കാമുന്തർ. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് പ്രശസ്ത നാടക പ്രവർത്തകനും സംവിധായകനും അധ്യാപകനും ഒക്കെയായ ശ്രീ ശിവദാസ് പോൽക്കാവ് അദ്ദേഹം ചേരുന്നുണ്ട്. ശ്രീ ശിവദാസ് പോൽക്കാവ് നമസ്തേ. ഈ സമയം ഞങ്ങളോട് ചേർന്നതിന് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ നാടകവേദിയിൽ വലിയ രീതിയിൽ തന്നെ സംഭാവനകൾ നൽകിയ ഒരു സംവിധായകൻ കൂടിയാണ് താങ്കൾ. കാരണം ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ സ്ഥിരമായി താങ്കളുടെ നാടകങ്ങൾക്കാണ് വലിയ പ്രചാരണം അല്ലെങ്കിൽ വലിയ ഒരു അട്രാക്ഷനും സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത് താങ്കളുടെ നാടകങ്ങൾക്കാണ്. അതിനൊക്കെ ആദ്യമേ നന്ദി പറയുകയാണ്. എൻ്റെ ചോദ്യം, ഈ ഒരു സമയത്ത്, ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി തന്നെ കുട്ടികളുടെ ഒരു കൂട്ടായ്മ വലിയ രീതിയിൽ ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് കോഴിക്കോട്ട് നാടക പ്രവർത്തകർ സമയം ചെലവഴിക്കാറുണ്ട്. അതിനും കൂടിയാണ് ഇവിടെ ഒരു ഇല്ലാതാവുന്ന ഒരു പശ്ചാത്തലമുള്ളത്. കാരണം നമുക്കറിയാം ഇതൊരു അസാധാരണ സാഹചര്യം തന്നെയാണ്. എങ്കിൽ പോലും പൊതുവേ പല നാടക പ്രവർത്തകർ, ഇപ്പോൾ താങ്കൾ അധ്യാപകനാണ്, നാടക പ്രവർത്തനം കൂടിയാണ്, പക്ഷേ താങ്കളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പലരും ഇപ്പോൾ വലിയ ദുരിതത്തിലാണ്. ഒരുപക്ഷേ താങ്കളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാടക സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഒപ്പം സർക്കാരിന് ഏത് രീതിയിൽ ഇടപെടാൻ സാധിക്കും? അതെ, ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഞാൻ കേട്ട് പ്രതിയേറ്റം പറഞ്ഞ പോലെ തന്നെ നാടക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ തലത്തിലും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കലാകാരന്മാർ ഈ സമയത്തായിരുന്നു അവരുടെ സ്റ്റേജുകൾ, അവർക്ക് വേണ്ട വരുമാന മാർഗം. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഞാൻ ഏറ്റവും അവസാനം ചെയ്തുകൊണ്ട് ചക്കരപ്പന്തൽ എന്ന നാടകത്തിലെ അപ്പുണ്ണി ശശി എന്ന് പറയുന്ന നടൻ ശശിയേട്ടൻ എന്നോട് നേരിട്ട് പറയുന്നത് എന്താണ്, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. ഈ സമയത്ത് സ്റ്റേജുകൾ മിസ്സാവുന്നു, എല്ലാ സ്റ്റേജുകളും വരേണ്ട സമയമാണ്, എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യങ്ങൾ പോലും ഈ അദ്ദേഹത്തെ പോലെ ഒരു കലാകാരൻ എന്നോട് പങ്കുവയ്ക്കുമ്പോഴാണ് എനിക്ക് എന്താ പ്രത്യേകിച്ച് സിനിമ പോലുള്ള ഒരാളായിട്ട് പോലും ഈ തരത്തിൽ കലാകാരൻ അനുഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ എന്ന രീതിയിൽ എനിക്കൊരു അധ്യാപകന് ആയതുകൊണ്ട് ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഞാനൊരു ആശ്വാസത്തിൽ പെടുന്നുണ്ടെങ്കിലും നാടകക്കാർ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പിന്നെ ഈ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് സർക്കാരിന് ഇതിൽ ഇടപെടാം എന്നുള്ളത്, സർക്കാർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ പോസിറ്റീവായിട്ട് കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരാദ്യത്തെ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഒരു സംഘത്തിന് കൊടുത്തിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് നാടകക്കാർ കൊടുക്കുന്ന അങ്ങനെ ഒരു പരിഗണന നൽകിയിട്ടുണ്ട്. അവരുടെ അഭ്യർത്ഥന കൊണ്ടാണെങ്കിലും നൽകിയിട്ടുണ്ട് വിചാരിക്കുന്നു. സത്യസന്ധമായിട്ട് അത് മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ വേറൊന്ന്, നാടക പ്രവർത്തകർ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഇടയിൽ ചില നാടക പ്രവർത്തനങ്ങൾ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് തിയേറ്റർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ടീച്ചേഴ്സിനെ
ഉപയോഗപ്പെടുത്തുകൊണ്ട് ഒരു തിയേറ്റർ സങ്കല്പം അത് ഓൺലൈനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൺലൈൻ ബന്ധപ്പെട്ടുകൊണ്ട് അത് കുട്ടികൾക്കുള്ള ക്യാമ്പുകളും ഓൺലൈൻ ശില്പശാലകളൊക്കെ ആലോചിച്ചിട്ട് അടുത്ത ദിവസം അതിന്റെ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ടീച്ചേഴ്സ് തിയേറ്റർ, പിന്നെ കുട്ടികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ സമയത്ത് കുട്ടികൾക്ക് അവരുടെ ആവേശത്തോടുകൂടെ പലതരം ക്യാമ്പുകളും സഞ്ചരിക്കേണ്ടതായിരുന്നു. ഒരു പക്ഷേ ഏറ്റവും വലിയ സങ്കടകരമായ ഒരവസ്ഥ ഈ വർഷത്തെ അവർക്കുള്ള ഈ ഒരു ആഹ്ലാദങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ എന്റെ തൊട്ടടുത്ത സ്ഥാപനം പൂക്കാട് കലാലയം പോലുള്ള ഒരു സ്ഥാപനം എല്ലാ വർഷവും 500-ലേറെ കുട്ടികളെ വെച്ചിട്ടൊക്കെ ക്യാമ്പുകൾ നടത്തുന്ന ഒരു വർഷം നടത്തും, അതൊക്കെ മിസ്സാവണം. അങ്ങനെ പലതരം ക്യാമ്പുകളും അക്കാദമിയുടെ ക്യാമ്പുകളൊക്കെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത്തരത്തിൽ കുട്ടികൾ കൂടി വളരെ സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാട പ്രവർത്തനത്തിൽ. തീർച്ചയായും വളരെ നന്ദി ശ്രീ ശിവദാസ് ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒപ്പം തന്നെ താങ്കൾ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് സർക്കാരിൻ്റെ ആ ഒരു പ്രതീക്ഷ. കൃത്യമായി തന്നെ ആ സഹായം അല്ലെങ്കിൽ താങ്ങായി തണലായി സർക്കാരുകൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നോക്കിക്കാണാം. തീർച്ചയായും അത്തരത്തിലുള്ള ചില ഇടപെടലുകളാണ് ഈ നിമിഷം വേണ്ടത്. ശ്രീ പ്രദീപ് കാവുന്തറ, ശ്രീ ശിവദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു ഉത്കണ്ഠ, നാളെ എന്താകും എന്നൊരു ഉത്കണ്ഠ, അത് പരിഹരിക്കാൻ നാടക കൂട്ടായ്മകൾക്കും നാടക സംഘടനകൾക്കും ഈ ജനകീയ നാടക പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വാദോരാതെ പറയുന്നുണ്ട്, പക്ഷേ അതിന് സാധിക്കുന്നുണ്ടോ? അമേച്ചർ നാടകരംഗത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്, അവരുടെയൊക്കെ കൃത്യമായി തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അത് പറയുമ്പോൾ കൃത്യമായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ നാടക കലാകാരന്മാർക്ക് അല്ല മറ്റ് മൊത്തത്തിൽ കലാകാരന്മാരല്ല മറ്റു നാടക കലാകാരന്മാർക്ക് ഒരുപാട് സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ അത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘടന ഉണ്ടാവുന്നില്ല. അതും നാടകരംഗത്ത് നാടക പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവരുടെ ആവശ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചു വാങ്ങാനോ സർക്കാരിൽ അറിയിക്കാനോ ബോധ്യപ്പെടുത്താനോ ഉള്ളൊരു സംഘടന കൃത്യമായിട്ടില്ല. ഇപ്പം പറഞ്ഞു നാടക എന്നൊക്കെ പറഞ്ഞ സംഘടനകൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ പറയുന്നത് സർക്കാർ ചെറിയ ചെറിയ ധനസഹായങ്ങളൊക്കെ നൽകുന്നൊപ്പം തന്നെ ഡ്രാമാനന്ദം എന്ന് പറയുന്ന നാടക കൂട്ടായ്മ, നാടക പ്രൊഫഷണൽ നാടകരംഗത്തെ നാടക കൂട്ടായ്മയിൽ നിന്ന് ഇപ്പം ധനസഹായം ചെയ്തുകൊണ്ടിരിക്കും. ഒന്നും രണ്ടും മൂന്നും നാലും ഘട്ടം അവർ ചെയ്തു കഴിഞ്ഞു ധനസഹായം ചെറിയ രീതിയിലെങ്കിലും. പക്ഷേ ഇതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല, താൽക്കാലികമായി പരസ്പരമുള്ള സഹായങ്ങൾ മാത്രമാണ്. പക്ഷേ വേണ്ടത് നാടകക്കാർക്കായാലും മൊത്തം കലാകാരന്മാർക്കും കൃത്യമായൊരു കൂട്ടായ്മയും അത് സർക്കാരിൽ എത്തിക്കാൻ നമ്മളുടെ ആവശ്യങ്ങൾ എത്തിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് അനിവാര്യമായിട്ട് വേണ്ടത്. അത് ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇതുപോലുള്ള അവസ്ഥകളിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് സത്യം. അത് നിർബന്ധമായിട്ട് ഇല്ല എന്നുള്ളത് സത്യമാണ്. കൃത്യമായിട്ടൊരു ശക്തമായൊരു സംഘടന ഇതുവരെ വന്നിട്ടില്ല. ഓരോന്ന് വരുന്നുണ്ട് എന്നല്ലാതെ എന്നാലും ഭിന്നിച്ച് ഭിന്നിച്ച് നിൽക്കുന്നു, കൂട്ടായ്മ ഉണ്ടാവുന്നില്ല. അത് ഒരു നാടക പ്രവർത്തകർ കലാകാരന്മാരൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയണത് പറയുന്ന കാര്യം എനിക്ക് സർക്കാരിൻ്റെ മുന്നും മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത് കാര്യം എന്താ വെച്ചാൽ കൃത്യമായിട്ട് മറ്റ് ഏത് വ്യവസായ സ്ഥാപനങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഏത് തൊഴിലിടം പോലെയോ തൊഴിൽ സുരക്ഷയും ജീവിത സുരക്ഷയും ഈ നാടക കലാകാരന്മാരുടെ ജീവിതത്തിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇടപെടലുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട കാലഘട്ടമാണത്. അത് വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാവും. ഇത്തരം ഇതിപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഇപ്പോൾ കൊറോണയുടെ ഭീഷണിയിലാണ് നിൽക്കുന്നതെങ്കിൽ 2 വർഷം മുമ്പ് മഹാപ്രളയത്തിൻ്റെ മുമ്പിലായിരുന്നു പകച്ചു നിന്ന് പോയത്. ആ കൂട്ടത്തിൽ നാടകക്കാരും ഉണ്ടായിരുന്നു. അവർ അത് കഴിഞ്ഞ് അടുത്ത വർഷം ചെറിയ പ്രളയം, അതിനു മുമ്പ് നിപ്പ എന്നൊക്കെ പറഞ്ഞ് ഓരോ മഹാദുരന്തങ്ങൾക്ക് മുമ്പിലും പകച്ചു നിൽക്കുമ്പോഴും അവരുടെ കാര്യങ്ങളിൽ അവരുടെ ജീവിതങ്ങളിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് ഉണ്ടാവണമെങ്കിൽ ശിവദാസൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൃത്യമായ ഒരു നാടക കൂട്ടായ്മ, നാടക പ്രവർത്തകരുടെ കലാകാരന്മാരുടെ കൂട്ടായ്മ, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ശക്തമായ കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഗവൺമെൻറ് ശ്രദ്ധയിൽ അത് ശക്തമായി പെടുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇതുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഒരു 1000-ത്തോളം കുടുംബങ്ങൾ ഇതുമായിട്ട് ജീവിക്കുകയാണ്. അവർ പ്രതിസന്ധിയിൽ ആരും ഒരു പക്ഷേ നമ്മുടെ ചാനൽ ചർച്ചകളിലൊന്നും ഈ നാടക പ്രവർത്തകരുടെ അവസ്ഥയെക്കുറിച്ചൊന്നും ഉണ്ടാവാറില്ല. കാരണം അവിടെ ചർച്ച ചെയ്യുന്നത് മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ചാണ്. കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ പട്ടിണി ആയി പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് കേരളത്തിൽ. ഇപ്പോൾ പട്ടിണി എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത്ര അവസ്ഥയിലാണ് നാടക പ്രവർത്തകർ. നാടകമില്ല, ഒരു സീസണിലെ നാടകം നഷ്ടപ്പെടുന്നതോടുകൂടി അവരുടെ ഒരു വർഷത്തെ ജീവിതത്തിൻ്റെ പദ്ധതി അതിൻ്റെ താളം തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ള സത്യം. ഒപ്പം ഇതിൻ്റെ നാടക നടീനടന്മാരും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കും ഒപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾ
ഒരു നിർമ്മാതാവും കോടീശ്വരന്മാരല്ല. അവരെല്ലാം നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ട് കടം വാങ്ങിയും ഒപ്പിച്ചും ഒക്കെ എടുത്ത് ഇറക്കുന്നതാണ് നാടകങ്ങൾ. അവർക്ക് നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവർ നാടകം ഓരോ വർഷവും ഇറക്കുന്നത്. അതിറക്കി കളി അരങ്ങിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ ഇത്തരം അവസ്ഥ വരുമ്പോൾ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകർന്നു പോകുക. മറ്റൊരു നാടകം ഇറക്കാൻ, ഇനിയൊരു പുതിയ നാടകം ഇറക്കാൻ അവർക്ക് കഴിയില്ല. ഈ വർഷത്തെ സീസൺ ഈ നാടക പ്രവർത്തകർക്ക് പോയി കഴിഞ്ഞു. ഇനി അവർക്കത് കിട്ടുന്നില്ല. മറ്റേത് മേഖലയിലായാലും നമുക്ക് വീണ്ടും അധ്വാനിച്ച് അത് അത് ഒരു വിൽക്കുന്ന സാധനമാണെങ്കിൽ പിന്നെ വിൽക്കാമായിരുന്നു. പക്ഷേ ഈ അവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക്. ഈ സീസൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തേക്ക്, ഇനി മാത്രമല്ല ഇനി വരും ഉത്സവ കാലങ്ങളെക്കുറിച്ച് നമ്മളുടെ സാംസ്കാരിക പരിപാടികളൊക്കെ വരുന്ന കാലങ്ങളിൽ എന്തായിരിക്കും, പൊതു ഇടങ്ങളിൽ നടക്കുന്ന പരിപാടികൾ എന്തായിരിക്കും, അത്തരം പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നാടകത്തിനായാലും മറ്റേത് കലാരൂപത്തിനും അരങ്ങ് കിട്ടുകയുള്ളൂ. അതൊക്കെ എന്തായിരിക്കും എന്നുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി കലാകാരന്മാർ മൊത്തം നേരിടുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ് പരിഹാരമെന്ന് കൂട്ടായിരുന്ന് ചിന്തിക്കേണ്ടതാണ്. അത് അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായേ മതിയാവും. ശ്രീ എളവൂർ അനിൽ, നേരത്തെ ഈ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ സംഘടിച്ച് കരഞ്ഞു പറഞ്ഞാലേ ഒരു ശ്രദ്ധയെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ. നേരത്തെ ശ്രീ പ്രദീപ് കാമന്ത്രയൊക്കെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായി തന്നെ സർക്കാരിനോട് ഡിമാൻഡ് ചെയ്ത് അത് നേടിയെടുക്കാൻ ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സെറ്റപ്പിൻ്റെ ഒരു അഭാവം നാടക കലാകാരന്മാരുടെ ഇടയിലുണ്ട്. ഇത് ക്ഷേത്ര കലാകാരന്മാരുടെ ഇടയിലും ഈ ഒരു അഭാവം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യമാണോ ഉള്ളത്? 100% ക്ഷേത്ര കലാകാരന്മാരായാലും നാടക കലാകാരന്മാരായാലും മറ്റിതര കലാകാരന്മാരായാലും സംഘടനാ ശക്തി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിലേറ്റവും ശക്തമായ സംഘടന 1998 ആരംഭിച്ച സംഘടനയാണ് സവാക്ക്, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള. ഈ സംഘടന സമര സംഘടനയാണ്. ക്ഷേമനിധി മുതൽ ഒട്ടനവധി കാര്യങ്ങൾ പ്രവർത്തന മേഖലകളിൽ സമരം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് എടക്കൊച്ചി സലീംകുമാർ, വർണ്ണം സുദർശനൻ, അലിയാർ പുന്നപ്ര, അതുപോലെ ജി കെ പിള്ള സാറ് തുടങ്ങിയ നിരവധി ഒട്ടനവധി പേരെടുത്തുള്ള വിനയൻ സാറ് തുടങ്ങിയ ഒട്ടനവധി പ്രഗത്ഭരായ കലാകാരന്മാർ ഉള്ള സംഘടനയാണിത്. പക്ഷേ ഈ സംഘടന പോലും കരഞ്ഞു പറഞ്ഞിട്ട് ഇപ്പോഴും 3-4 വർക്കുകൾ നമ്മൾ പേപ്പറുകൾ എഴുതി മുഖ്യമന്ത്രിക്ക് എത്തിച്ചു കഴിഞ്ഞു. ജനം ടി വി കഴിഞ്ഞ തവണ ജനം ടി വി ആണ് അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നമ്മുടെ കലാകാരന്മാരുടെ വിഷമം എത്തിച്ചത്. കഴിഞ്ഞ തവണ ടോക്കിന് എന്നെ വിളിച്ച് ഞാൻ വന്ന ആ ടോക്കിന് ശേഷമാണ് കലാകാരന്മാർക്ക് കുറച്ച് പൈസ 1,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം പോലും ഉണ്ടായത്. പക്ഷേ ഇത് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ 1,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും 1% അല്ലെങ്കിൽ 2% ആൾക്കാർക്കേ ഇത് ലഭിക്കുന്നുള്ളൂ. ഇത്തവണത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കേന്ദ്രം ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്ന 2,000,000,000,000 രൂപയിൽ സമസ്ത മേഖലകളും പെട്ടിട്ടുണ്ട്. പക്ഷെ കലാകാരന്മാർ പെട്ടിട്ടില്ല. കലാകാരന്മാർ 2nd കുടിയിലാണ്. എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ അത് ഉണ്ടാവട്ടെ എന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നു. അത് കൂടാതെ കണ്ട് കലാകാരന്മാരിൽ 50% പേരും വെളുത്ത കാർഡുള്ളവരാണ്. ഈ വെളുത്ത റേഷൻ കാർഡിന് ഇന്നും കിറ്റ് ഉണ്ട് എന്ന് പറയുന്നു. ചുമന്ന കാർഡിനും പിങ്ക് കാർഡിനും മഞ്ഞ കാർഡിനും നീല കാർഡിനും ഒക്കെ കിറ്റുകൾ കിട്ടിക്കഴിഞ്ഞു. വെളുത്ത കാർഡിന് ഇന്ന്. അത് ഭയങ്കര രസകരമാണ് ശ്രീ എളവൂർ അനിൽ. ഈ കലാകാരന്മാരെ മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ തന്നെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് ഒരു പട്ടികജാതി പട്ടികവർഗ കോളനിയിലെ ഒരുപാട് കുടുംബങ്ങളുടെ കയ്യിലൊക്കെ വെള്ളക്കാർഡാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് കൃത്യമായി തന്നെ ഒരു ഡിബേറ്റബിൾ വിഷയം തന്നെയാണ്. കൃത്യമായി സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ട, ഒരു അടിയന്തരമായി ഉണ്ടാവേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അത്. യെസ്, ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രശസ്ത നാടക കലാകാരൻ ശ്രീ സുനിൽ പൂമ്പടം കൂടി ചേരുകയാണ്. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രതികരിക്കാം. ശ്രീ സുനിൽ, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നാടക കലാകാരന്മാരുടെ ഒരു സാഹചര്യം. എങ്ങനെ പ്രതികരിക്കും? ഞങ്ങളെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകമായിരുന്നു ഞങ്ങളെ. അത് ഇതിഹാസം കേരളത്തിലെ ട്രെൻഡായി കളിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു നാടകമായിരുന്നു. അപ്പം അത് 11 March ഞങ്ങൾ ലാസ്റ്റ് കളി കളിക്കുന്നത്. എല്ലാ പിന്നെ 1 March, 1 April, 1 May ഏകദേശം ഒരു 10-20 കളിയൊക്കെ ചാർട്ടായ നാടകമാണ്. അത് മൊത്തം ഈ കൊറോണ കാരണം ഞങ്ങൾക്ക് ആ വേദികളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ സെറ്റൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കണ്ടേ? ഒരുപാട് പണം അതിലൊക്കെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ? ഇതിഹാസം എന്ന് പറഞ്ഞ നാടകം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 12 ലക്ഷം രൂപയോളം അതിന്റെ സംഘാടകന് ചെലവായിട്ടുണ്ടാവും. അതായത് ഈ നാടക അഭിനേതാക്കളുടെ പണം, അവരുടെ റെമുനറേഷൻ ഉൾപ്പെടെ എല്ലാം ആണ് ഇങ്ങനെ ഇത്ര രൂപ? 12 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാവും.
യെസ്, ശ്രീ പ്രദീപ് കാമന്തരയുണ്ട് എന്നോടൊപ്പം ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യാനൊക്കെ. ഈ ഒരു അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, കാരണം നാടകത്തിൻ്റെ സംവിധായകർ അല്ലെങ്കിൽ സംഘാടകർ എന്നൊക്കെ പറയുന്നത് കോടീശ്വരന്മാരൊന്നുമല്ല. സിനിമയെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ വളരെ സാധാരണക്കാരാണ്. പലരും, എനിക്ക് തന്നെ നേരിട്ടറിയാം, പലരും ഈ നാടകം എന്നുള്ള ഈ ഒരു മേഖലയോട് ശരിക്കും ഭ്രാന്ത് എന്ന് തന്നെ പറയാം. ആ ഒരു ഭ്രാന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ട പലരുമുണ്ട് അല്ലേ? യെസ്, വളരെ നന്ദി ശ്രീ സുനിൽ. ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ എളവൂർ അനിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. അത് താങ്കൾ പറഞ്ഞൊരു കാര്യം, ഈ വെള്ളക്കാടിൻ്റെ കാര്യം, അത് പ്രത്യേകിച്ച് തന്നെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അവസാനമായിട്ട് ഏത് രീതിയിലാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്, ഏത് രീതിയിലാണ് ഈ ഒരു ആഘാതത്തെ താങ്കൾ വിലയിരുത്തുന്നത്? മൂന്ന് തരത്തിലാണ് നമ്മളിതിനെ ഒന്നായി തരംതിരിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ കലാകാരന്മാർക്കുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ അത് സർവോപരി എല്ലാ ജനങ്ങൾക്കും ഉള്ള ബുദ്ധിമുട്ടുകളാണ്. അതിൽ കലാകാരന്മാർക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, കലാകാരന്മാരുടെ ഒരു വർഷം പോയി കഴിഞ്ഞു, ഒരു സീസൺ പോയി എന്ന് പറഞ്ഞാൽ ഒരു വർഷം. ഇനി അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഈ പാക്കേജ്, ഇനിയും വരാനിരിക്കുന്ന പാക്കേജിനെ കുറിച്ചാണെങ്കിൽ പോലും സാർ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ, ഈ കലാകാരന്മാർക്ക് ലോൺ കൊടുത്തു എന്ന് വിചാരിക്കുക, ഈ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കും കലാകാരന്മാർ? മറ്റുള്ളവർക്ക് ജോലി നാളെ മുതൽ തുടങ്ങാം, ഇതിൻ്റെ ഒരു സമാധാനമായാൽ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോവാം. കലാകാരന്മാർ എന്ത് തൊഴിലെടുത്താണ് ജീവിക്കേണ്ടത്? ഏതൊരു തൊഴിലിന് പുറപ്പെട്ടാലും അവരുടെ സാധനയും സാധകവുമാണ് നഷ്ടപ്പെടുന്നത്. ഒരു ചെണ്ട കലാകാരനായിക്കോട്ടെ, കൂത്ത് കലാകാരനായിക്കോട്ടെ, കൂടിയാട്ട കലാകാരനായിക്കോട്ടെ, കഥകളി ആയിക്കോട്ടെ, കലാകാരന്മാർ അവരുടെ മനസ്സിൽ എപ്പോഴും നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കലയാണ് കല. ആ പാടുകളെ, ആ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റിവെച്ച് മറ്റൊരു തൊഴിലിന് വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ മറ്റ് തൂമ്പ കളയ്ക്കാനോ പെയിൻ്റ് അടിക്കാനോ ഒക്കെ പുറപ്പെട്ടാൽ ഈ കലയുടെ സാധനം ഇത്രയും വർഷമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധകമാണ്, സാധനയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു ലോൺ കിട്ടിയാലോ, അല്ലെങ്കിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു, ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചാലും ഈ ധനം എങ്ങനെ തിരിച്ചു നൽകും? അടുത്ത വർഷത്തെ പ്രോഗ്രാമുകൾക്ക് ഈ വർഷത്തെ പ്രോഗ്രാമും കൂടി കൂട്ടിക്കിട്ടിയാൽ അതിന് കിട്ടുന്ന സമസ്ത മേഖലകളിൽ നിന്ന് കിട്ടുന്ന കലാകാരന്മാർക്ക് നൽകുന്ന തുക കുറയ്ക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. പക്ഷെ കൂട്ടാൻ ശ്രമിച്ചാൽ മാത്രമല്ലേ തിരിച്ചടയ്ക്കാൻ സാധിക്കുള്ളൂ സർ. യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? സർക്കാർ അത് കലാകാരന്മാരെ തിരഞ്ഞെടുത്ത്, അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും സർക്കാർ ഇതിൽ ഞാൻ പറയുന്നുണ്ടോ, ആരും ഇതിന് നെഗറ്റീവായി കാണരുത്, ഇപ്പോഴും രാഷ്ട്രീയവൽക്കരിച്ചാണ് പല കലാകാരന്മാർക്കും സഹായങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഓരോ കലാകാരൻ്റെയും കഴിവനുസരിച്ച് ആ കലാകാരന് എങ്ങനെ ജീവിക്കുന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യകൾ, ഏത് തരത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, എത്ര കാലമായി കല കൈകാര്യം ചെയ്യുന്നുണ്ട്, മറ്റ് ഇതര ജോലികൾ ചെയ്യുന്നുണ്ടോ? ഇത് സർക്കാർ ജോലിയുള്ള കലാകാരന് വീണ്ടും ആനുകൂല്യങ്ങൾ, എന്താണ് അതിൻ്റെ ആവശ്യം? എന്താണ് സർക്കാർ ജോലിയുള്ള ഒരാൾ കല, അത് അഭിനിവേശം കൊണ്ട്, നേരത്തെ അങ്ങ് നാടക കലാകാരന്മാരെ പറഞ്ഞ പോലെ ഭ്രാന്തമായ അഭിനിവേശം കൊണ്ട് കല കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അത് കല മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ ഈ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന റിക്വസ്റ്റാണ് എനിക്ക് ആദ്യമായിട്ട് അവസാനമായിട്ടും പറയാനുള്ളത്. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. സത്യമാണ് സാർ. ഇത് അല്ല, ഇതിന് വേണ്ടത് ഈ ചെറിയ 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 ഒരുപാട് കലാസംഘടനകൾ ഇവിടെ കേരളത്തിലുണ്ട്. ചെറിയ ചെറിയ സംഘടനകൾ, ഇപ്പം ഇല്ലം കലാകേന്ദ്രം, തൃപ്പൂണിത്തുറ ഇല്ലം കലാകേന്ദ്രം, കുറച്ച് കലാകാരന്മാർക്ക് മാത്രം വേണ്ടെന്ന് അവർക്ക് കഴിയാവുന്ന അത്രയും കിറ്റുകളും ഭക്ഷണങ്ങളും അതുപോലെ അരി സാധനങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്കും അവർ തന്നിരുന്നു. അതുപോലെ MLA റോജി എം ജോൺ മൂലൻസ് സൂപ്പർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു 30 കലാകാരന്മാർക്ക് എനിക്കത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഈ സമസ്ത മേഖലയിലുള്ള ആസ്വാദകർ കൂടി ഈ കലാകാരന്മാർക്ക് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാകണമെന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം കലാകാരൻ മാരെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, ഇന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്വാദകരാണ്. ഈ ആസ്വാദകർ ഒന്നടങ്കം, കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, സ്വതേ 90% കലാകാരന്മാരും ഉള്ളിൽ കരയുകയും പുറത്ത് ചിരിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരാണ്. തീർച്ചയായും വലിയ വലിയ രീതിയിൽ തന്നെ ഒരു ആശങ്ക തന്നെയാണ് ആ കാര്യം താങ്കൾ ഉന്നയിച്ചത്. ഇപ്പോൾ കോഴിക്കോട്ടെ തന്നെ ഒരു പ്രശസ്ത നാടക സംവിധായകനും നാടകകൃത്തും ഒക്കെയായ ശ്രീ എ ശാന്തകുമാർ അദ്ദേഹം ചേരുകയാണ്. ശാന്തേട്ട നമസ്കാരം. നമ്മളിപ്പോൾ ഈ നാടക കലാകാരന്മാരുടെ ഒരു പ്രതിസന്ധി, പലപ്പോഴും ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ക്ഷേത്ര കലാകാരന്മാരുടെ സാഹചര്യമുള്ളത്. എന്നോടൊപ്പം ശ്രീ പ്രദീപ് കാവുന്തർ കൂടി ഈ സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ശാന്തേട്ടൻ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്?
സാധാരണ ഒരു കൂലിപ്പണിക്കാരന് അവന്റെ ഉപജീവനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും, അവന് കൂലി കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരു നാടകക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കലാകാരനെ സംബന്ധിച്ച് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടും ഒരുപാട് കാലം കാത്തിരിക്കണമെങ്കിൽ വരുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു കലാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. കാരണം സമൂഹം ഒന്ന് പഴയ രീതി സെറ്റായെങ്കിൽ മാത്രമേ, ആ പഴയ രീതി അവസ്ഥയിൽ വന്നെങ്കിൽ മാത്രമേ കലാകാരനവന്റെ കലാപ്രവർത്തനം കൊണ്ടുള്ള വരുമാനത്തിൽ അധിഷ്ഠിതമായ കലാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് കലാകാരന്മാരുടെ ഈ ലോക്ക്ഡൗൺ കൊറോണ ഉണ്ടാക്കിയ പ്രതിസന്ധി, കലാകാരന്മാരുടെ ജീവിതം ഇങ്ങനെ പ്രതിസന്ധി, ജീവിതത്തിലെ പ്രതിസന്ധി നീണ്ടു നീണ്ടു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ നമ്മള് ഒരു വർഷത്തേക്ക് പോലും സാമൂഹ്യ അകലം പാലിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ, ഒരു വർഷത്തേക്ക് നമ്മൾ കൂട്ടം കൂടാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, ഒരു വർഷത്തേക്ക് ഒരു കൂടിക്കാരനുള്ള പരിപാടികളും പാടില്ല എന്നുള്ള അവസ്ഥയിൽ പോകുമ്പോൾ നമ്മൾ ഈ നാടകം എന്നുള്ളത് അതുപോലെ കലാപ്രത്തുള്ള ഒരു സംഘ കലയായത് കൊണ്ട് ആളുകൾ കൂട്ടം ചേർന്ന് ആസ്വദിക്കേണ്ട ഒരു കലയായത് കൊണ്ട് അങ്ങനെയുള്ള സ്പേസിലെ ഈ ജോലി നടക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളെ പോലുള്ള നാടകക്കാരുടെ ജീവിതം എന്നുള്ളത് എന്താണ് എന്നുള്ളത് എല്ലാത്തൊരു അനിശ്ചിതത്വമാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഇവരാണ്. കാരണം ബാക്കി ഏത് ജോലിക്കാർക്കും നാളെ മുതൽ ലോക്ക്ഡൌൺ പിൻവലിച്ച് നാളെ മുതൽ ജോലിക്ക് പോകാം, അവർക്ക് വരുമാനം കിട്ടും. പക്ഷെ ഇതങ്ങനെയല്ല. സമൂഹം സെറ്റായെങ്കിൽ മാത്രമേ പഴയ അവസ്ഥയിൽ പഴയ സെറ്റപ്പിൽ വന്നെങ്കിൽ മാത്രമേ കലാകാരന് വരുമാനം ഉണ്ടാകുന്ന ഒരു കലാപ്രവർത്തനം നടത്താൻ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഭീകരമായ അവസ്ഥയാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ അപേക്ഷിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ശാന്തട്ടൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ലോക്ക്ഡൌൺ അവസാനിക്കാം. ആ സമയത്ത് മറ്റേത് ജോലിയിൽ ഏർപ്പെട്ടവരായാലും അവർക്ക് പെട്ടെന്ന് തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കലാകാരന്മാരുടെ ഒരു സാഹചര്യം, അവർ എങ്ങനെയാണ് അടുത്ത സീസൺ വരെ കാത്തിരിക്കുന്നവരുടെ അവരുടെ വീടുകളിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും ശരി, സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ശരി, കൃത്യമായൊരു ഇടപെടൽ, ഒരു താങ്ങ്, ഒരു തണലൊരുക്കാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞേ മതിയാകൂ. അത്തരത്തിലുള്ള ഇടപെടലാണ് ഈ ഘട്ടത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ ഒരു വേദി ഒരുക്കിയത്. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് രണ്ടു പേർക്കും, രണ്ട് ബഹുമാനപ്പെട്ട അതിഥികൾക്കും നിറഞ്ഞ മനസ്സോടുകൂടി കൂപ്പ് സമർപ്പിക്കുകയാണ്. കാരണം ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്ന് കലാകാരന്മാർ അനുഭവിക്കുന്ന ആ ഒരു ദാരുണമായ സാഹചര്യം പറഞ്ഞു തന്നതിന്, അത് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയതിന് ശ്രീ പ്രദീപ് കാവുന്തരയ്ക്കും ഒപ്പം തന്നെ എളവൂർ അനിലിനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ പ്രത്യേക സെഗ്മെൻ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനം TV.com സന്ദർശിക്കുക. നമസ്തേ.